गुड मॉर्निंग स्टूडेंट एल नमस्कार इन क्लास सोशल सयि भाग पाठ भूम जीवलोक अच्छा क्लास इंडिया भूमये ജീവജാലങ്ങളെ കുറിച്ചും എങ്ങനെയാണ് ഉണ്ടായിരുന്നില്ല അറിവ് അതൊക്കെയാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസ് എടുക്കാൻ പോകുന്നത് ഈ ഭൂമി 450 കോടി വർഷങ്ങൾക്ക് മുമ്പേ ഭൂമി ഇപ്പോൾ നിങ്ങൾ കാണുന്ന തരത്തിലുള്ള ഭൂമിയല്ല അന്നുണ്ടായ ഭൂമി ഏത് തരത്തിലാണ് ഉണ്ടായിരുന്നത് അറിയാമോ നിങ്ങൾക്ക്450 കോടി വർഷങ്ങൾക്ക് മുമ്പ് സൂര്യന്റെ ഒരു ഭാഗം ചുട്ടുപഴുത്ത ഒരു ഭാഗം അടർന്നു മാറുകയും അത് പൊട്ടിത്തെറിച്ചുണ്ടായ കഷ്ണങ്ങൾ അതിൽ നിന്ന് പൊട്ടിത്തെറിച്ചുണ്ടായ കഷ്ണങ്ങൾ ഭൂമി ഉൾപ്പെടെ ഉള്ള ഗ്രഹങ്ങളും തുടർന്ന് അതിന്റെ 8 ഉപഗ്രഹങ്ങളും ഉൾപ്പെടെയുള്ള ഭൂമി ഉൾപ്പെടെയുള്ള 8 ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളുമായി മാറ്റം സംഭവിച്ചു निर ई पोटिकूड़ी एं संभव भारं कूड़ वस्तु भूम केन्द्र भारं कुये मिले रूपांतरपू वर्ष प्रक्रिया तौर ई पोटिते ई मर्षको ई निरंतर ई पोटिते अग्नि അഗ്നിപർവ്വത സ്ഫോടനങ്ങളും വഴി ഭൂമിയുടെ ഉൾഭാഗത്തുള്ള വാതകങ്ങളും നീരാവികളും പുറത്തേക്ക് വന്നു ഈ നീരാവി തണുത്തുറച്ച് മേഘങ്ങളായി മാറി വർഷങ്ങളോളം അത് എന്തായി വർഷങ്ങളോളം നീണ്ട മഴയുണ്ടായി ഈ വാതകങ്ങൾ തണുത്തുറച്ച ഈ വാതകങ്ങൾ മേഘങ്ങളായി മാറി വളരെ വർഷത്തിനു ശേഷം എന്തായി തീർന്നു മഴയായി രൂപം പ്രാപിച്ചു അല്ലേ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളങ്ങളായി മാറി വെള്ളക്കെട്ടായിട്ട് വെള്ളത്തിനടിയിലായി അങ്ങനെയാണ് എന്തുണ്ടായത് സമുദ്രങ്ങൾ ഉണ്ടായത് അങ്ങനെയാണ് സമുദ്രങ്ങൾ ഉണ്ടാകുന്നത് പിന്നീട് ഭൂമിയിൽ ജീവന്റെ തുടിപ്പുകൾ ഉണ്ടാവാൻ പിന്നെ കുറേ വർഷങ്ങൾ വീണ്ടും കഴിയേണ്ടി വന്നു എന്തിനാണ് ഭൂമിയിൽ ജീവന്റെ ഉത്ഭവങ്ങൾ വരുവാൻ വേണ്ടിയിട്ട് പിന്നീട് കുറേ വർഷങ്ങൾ വീണ്ടും നീണ്ടു നിന്നു നമ്മൾ ഇപ്പോൾ കാണുന്ന ഇത്തരത്തിലുള്ള ജീവൻ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ആയിരക്കണക്കിന് ഇനങ്ങളായിട്ട് മാറ്റപ്പെട്ടു അങ്ങനെ എന്തായി അവസാനം ഒടുവിൽ മനുഷ്യനും രൂപപ്പെട്ടു അല്ലേ ഇപ്പോ എന്താ മനസ്സിലായി നിങ്ങൾക്ക് വളരെ ഒരുപാട് കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭൂമി ഭൗമോപരിതലം എന്തായിരുന്നു കത്തിജ്വലിക്കുന്ന ഒരു പല വസ്തുക്കളാലും നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു ഭൂമി ഉണ്ടായത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത് സൂര്യനിൽ നിന്ന് സൂര്യന്റെ ഒരു ഭാഗം പൊട്ടിത്തെറിക്കുകയും അതിൻ്റെ ആ പൊട്ടിത്തെറിയിലുണ്ടായ ഒരു കഷ്ണങ്ങൾ ഭൂമി ഉൾപ്പെടെയുള്ള 8 ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളുമായിട്ട് മാറി എന്നാണ് പറയുന്നത് ഇനി കരയും ജലവും വായുവും ഒടുവിൽ ജീവജാലങ്ങളും ഇന്ന് കാണുന്ന തരത്തിലേക്ക് പരിണമിച്ചതിനെ കുറിച്ചുള്ള നിഗമനം ഇപ്പോഴും ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷിച്ചു വരികയാണ് ഭൂമിയിലെ കര വായു ജലം എന്നിവ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളാണ് ജൈവമണ്ഡലം ജൈവമണ്ഡലം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ കര വായു ജലം എന്നിവ ഉൾപ്പെടുന്ന മണ്ഡലമാണ് എന്താണ് ജൈവമണ്ഡലം നാല് മണ്ഡലങ്ങളുണ്ട് ഏതൊക്കെയാണത് ഖരമണ്ഡലം ജലമണ്ഡലം വായുമണ്ഡലം ജൈവമണ്ഡലം ഖരമണ്ഡലം വായുമണ്ഡലം ജലമണ്ഡലം ഇവ മൂന്നും കൂടിയാണ് എന്താണ് ജൈവമണ്ഡലം ഇനി നമ്മൾക്ക് ശിലാമണ്ഡലത്തിലെ ശിലാമണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണ് ശിലാമണ്ഡലം പടുകൂറ്റം പർവ്വതങ്ങൾ
വിസ്തൃതമായ പീഠഭൂമികൾ, വിശാലമായ സമതലങ്ങൾ, തീരപ്രദേശങ്ങൾ, മരുഭൂമികൾ, ദ്വീപുകൾ, ഇതൊക്കെ അടങ്ങിയതാണ് ശിലാമണ്ഡലം. ഇതേപോലെ തന്നെ കടലിൻ്റെ അടിയിലും ഇതേ പ്രദേശങ്ങളൊക്കെ കടലിനടിയിലും ഉണ്ട് അല്ലേ. ഈ ഭൂമുഖങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. കരയിലേറ്റ ഉയരം കൂടിയ ഭാഗം ഏതാണെന്നറിയാം നിങ്ങൾക്ക്? കരയിലേറ്റവും കൂടിയ ഭാഗം എവറസ്റ്റ് കൊടുമുടി അല്ലേ. എവറസ്റ്റ് കൊടുമുടി, അതേപോലെ സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തവും ശിലാമണ്ഡലത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്താണ്? കരയിലേറ്റവും ഉയരം കൂടിയ ഭാഗമായ എവറസ്റ്റ് കൊടുമുടിയും അതേപോലെ കടലിലേറ്റവും ആഴം കൂടിയ സ്ഥലമായ പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തവും ശിലാമണ്ഡലത്തിൻ്റെ ഭാഗം തന്നെ. മനസ്സിലായോ? ഇപ്പം ശിലാമണ്ഡലം, മണ്ഡലം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ശിലാമണ്ഡലം അടങ്ങിയിരിക്കുന്നത്. ഇനി നമുക്ക് പ്രധാന ഭൂരൂപങ്ങൾ നോക്കാം. പ്രധാനപ്പെട്ട ഭൂരൂപങ്ങൾ, ഭൂമിയിലുള്ള രൂപങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള രൂപങ്ങളാണ് ഭൂമിയിലുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി പർവ്വതങ്ങൾ, പീഠഭൂമികൾ, അതേപോലെ സമതലങ്ങൾ. പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ, നിങ്ങൾക്കറിയേ പർവ്വതങ്ങൾ, എവറസ്റ്റ് എന്താണ് പർവ്വതം അല്ലേ, വലിയ ഉയരം കൂടിയ സ്ഥലങ്ങളെയാണ് എന്താന്ന് പറയുന്നത് പർവ്വതങ്ങൾ. സമുദ്രത്തിൽ നിന്ന് ഒരു 9,000 മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങൾ കൂടിയതുമായ ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ, പർവ്വതങ്ങളായിട്ട് അറിയപ്പെടുന്നത്. ഇനി പീഠഭൂമികൾ, പീഠഭൂമികൾ എന്താണ്? മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്ന് നിൽക്കുന്നതുമായ പ്രദേശങ്ങൾ പീഠഭൂമികൾ അല്ലേ. പീഠഭൂമികൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? യെസ്. ഇനി സമതലങ്ങൾ, സമതലങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയും സമതലങ്ങൾ ഏത്, നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളും എന്താണ് സമതലങ്ങൾ, നമ്മൾ വസിക്കുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ സമതലങ്ങളാണ്. താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാലമായ പ്രദേശങ്ങളാണ് സമതലങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് പ്രധാന ഭൂരൂപങ്ങൾ ഏതെല്ലാമാണ്: പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ. ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾക്ക് ചിത്രത്തിൽ കാണുന്ന എന്തെല്ലാം കാണുന്നത്? കരയിൽ കാണുന്നത് പോലെ പർവ്വതങ്ങൾ, സമതലങ്ങൾ, ഗർത്തങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ, ഇവയൊക്കെ സമുദ്രത്തിനടിയിലുണ്ട്. നേരത്തെ പറഞ്ഞു, മുമ്പ് പറഞ്ഞില്ലേ? അതേപോലെ ഭൂമിയിൽ കാണുന്ന എല്ലാ വസ്തുക്കളും കടലിൻ്റെ അടിത്തട്ടിലുമുണ്ട്. ചിത്രത്തിൽ കാണുന്ന എന്താണ് കാണുന്നത്? റോഡ് അല്ലേ, റോഡുണ്ട്, വാഹനങ്ങൾ പോകുന്നു. പിന്നെന്താണ്? വയലുകൾ. വയലിലൊരു കർഷകൻ എന്ത് ചെയ്യുന്നു? കർഷകൻ എന്താണ്? ഉഴുന്നത് അല്ലേ. എന്താണ്? ഇത് പഴയ ചിത്രമാണ്. ഇപ്പോൾ ഈ ഈ സമയത്തൊന്നും ഇതൊന്നും കാണാൻ പറ്റില്ല നമുക്ക്. വളരെയധികം അപൂർവമായ കാഴ്ചകളാണ്. നിലം മൂഴുന്നത് അല്ലേ. അടുത്തത് എന്താണ്? ശിലകൾ, അതേപോലെ ബിൽഡിങ്ങുകളായിട്ടുള്ള തറകളുടെ ചിത്രം, ഇവയൊക്കെ കാണുന്നുണ്ട്. ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? സമതലങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് മണ്ണിനെ കുറിച്ച് പഠിക്കാം. മണ്ണിനെ കുറിച്ച് എന്താണ് മണ്ണ്, മണ്ണ് എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. അനേക വർഷക്കാലം മഞ്ഞും മഴയും വെയിലുമൊക്കെ കൊണ്ട് പാറ പൊടിയുന്നു അല്ലേ. പാറ പൊടിയുന്നു, ചിലപ്പോൾ അവയ്ക്ക് രാസമാറ്റവും സംഭവിക്കുന്നുണ്ട്. ഏതിന്? പാറയ്ക്ക്. അതിൽ തന്നെ എന്താണ്? സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മൃതാവശിഷ്ടങ്ങളെ അഴുകിച്ചേർന്നതിലൂടെ ജൈവാംശം കൂടിച്ചേരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നിരന്തരം നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായാണ് മണ്ണ് രൂപം കൊള്ളുന്നത്. അങ്ങനെയാണ് മണ്ണ് രൂപം കൊള്ളുന്നത്. ഒരുപാട് കാലത്തിന് ശേഷം ഇത്തരം പ്രവർത്തനങ്ങൾ
പ്രവർത്തനങ്ങൾ കൂടിയാണ് മണ്ണ് രൂപപ്പെടുന്നത്. നമുക്ക് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠിയെ ദോഷകരമായി ബാധിക്കുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയില്ലേ ഇപ്പോൾ മണ്ണിനെ മണ്ണ് ദ്രോഹിക്കുന്നത് അല്ലേ, ദ്രോഹകരമായ മണ്ണ് ഏതെങ്കിലും വിധത്തിൽ മണ്ണ് നമ്മൾക്ക് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ മണ്ണ് ദോഷകരമായി ബാധിക്കുന്നു, ഇതൊക്കെ നമുക്ക് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്താണ്? കീടനാശിനികളുടെ അമിതോപയോഗം. രണ്ട്, രാസവളങ്ങളുടെ അമിതോപയോഗം. കീടനാശിനികളുടെ അമിതോപയോഗവും രാസവളങ്ങളുടെ അമിതോപയോഗവും രണ്ടും. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് കിട്ടുന്ന പച്ചക്കറികളിലൊക്കെ എന്താണ്? കീടനാശിനികളും എല്ലാം അടിച്ചു കിട്ടുന്ന അതെല്ലാം എന്താണ്? ഇപ്പോൾ വിഷങ്ങളായിട്ട് മാറുന്നല്ലേ. അതുകൊണ്ട് എന്താ പറയുന്നത്? നമ്മൾ ജൈവ കൃഷിയിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് പറയുന്നത്. എന്തുകൊണ്ട്? ഈ ഇത്തരം വിഷകരമായ ഭക്ഷ്യവസ്തുക്കളെ ഉപേക്ഷിച്ച് നമ്മൾ സ്വന്തം ജൈവ കൃഷി നടത്തി നല്ല എന്താണ് വിഷാംശമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം, പ്രകൃതിയിൽ ഒരു ഇഞ്ച് മണ്ണ് ഉണ്ടാകാൻ തന്നെ എത്ര കാലം വേണമെന്നാണ് പറയുന്നത്? 1000-ലധികം വർഷം വേണമെന്നാണ് പറയുന്നത്. എന്താണ് പ്രകൃതിയിൽ ഒരു ഇഞ്ച് മണ്ണ്? നമ്മൾ കേൾക്കുമ്പോൾ അർത്ഥം തോന്നുന്നു അല്ലേ, മണ്ണ് എന്ന് പറയുന്ന ഈ സാധനം പ്രകൃതിയിൽ ഉണ്ടാകാൻ 1000-ക്കണക്കിന് വർഷങ്ങൾ വേണം എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തായി നോക്കാം, മൺമറയുന്ന വയലുകൾ. വയലുകൾ ഇപ്പോൾ വയലുകൾ കാണാനുണ്ട്. വയലുകളിലെല്ലാം എന്താണ്? വയലുകളിലെല്ലാം നികത്തി പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നല്ലേ. പല വൃക്ഷങ്ങളെല്ലാം നട്ടിട്ട്, തെങ്ങ് കഴുങ്ങെല്ലാം നട്ടിട്ട് വയലുകളൊന്നും ഇപ്പോൾ കാണാറില്ല അല്ലേ. പണ്ട് വയലുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കാലത്തൊക്കെ വയലുകളിലൊക്കെ ഒരുപാട് കളിച്ചു നടന്നിട്ടുണ്ട്. ഈ നെല്ലെല്ലാം കൊയ്ത സമയത്ത് എന്തൊക്കെ ബോളെല്ലാം കെട്ടി കളിച്ച് ഓർമ്മകളിലും എനിക്കെല്ലാം ഉണ്ട്. ഇപ്പോൾ അങ്ങനത്തെ വയലുകളൊന്നും കാണാനേ ഇല്ല അല്ലേ. ഇപ്പം എന്ത് ചെയ്യുന്നത്? വയലുകളെല്ലാം മണ്ണിട്ട് നികത്തിയിട്ട് പലവിധത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടത്തുന്നു. ഇനി വയലുകളിൽ ചളികൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഇഷ്ടികൾ ഉണ്ടാക്കുന്നു അല്ലേ. വയലുകളിൽ ചളി എന്തിനാണ്? ചളി ഉണ്ടെങ്കിലേ വയലുകളിൽ ജലം സംഭരിക്കാൻ പറ്റും. ജലത്തെ സംരക്ഷിക്കുന്നത് വയലുകളിലെ ഉള്ള ചളികളാണ്. അതൊക്കെ എന്താണ്? ഇപ്പോൾ ചളികളെല്ലാം എടുത്തിട്ട് ഇഷ്ടികളൊക്കെ ആക്കി ഇപ്പോൾ മാറ്റി ചെയ്യുന്നു. അതുകൊണ്ട് നമ്മളുടെ വയലുകളൊക്കെ എന്താണ്? വറ്റി വരളുന്നു. വെള്ളമില്ലാതെ വറ്റിപ്പോകുന്ന ഒരവസ്ഥയാണിപ്പോൾ വയലുകളെല്ലാം ഉള്ളത്. കൂടാതെ വയലുകൾ മാന്തി കുഴിയെടുത്തിട്ട് അതിൽ നിന്നും മണ്ണ് മാന്തിയെടുക്കുന്നു ഇപ്പോൾ മനുഷ്യർ വയലുകളിൽ നിന്ന്. അപ്പോൾ ഈ വയലുകളിലെല്ലാം എന്താണ് ഇപ്പോൾ മൺമറഞ്ഞു പോകുന്നു അല്ലേ. കാണാൻ പറ്റാത്ത കാഴ്ചകൾ. അപൂർവം ചിലയിടങ്ങളിൽ മാത്രമേ ഈ വയലുകളുള്ളൂ അല്ലേ. പച്ചപ്പാടങ്ങൾ, നെൽക്കതിർ വിളഞ്ഞു നിൽക്കുന്ന പച്ചപ്പാടങ്ങൾ നമ്മൾക്ക് പഴയ കവിതകളിലൊക്കെ കാണാൻ പറ്റും അല്ലേ. വയലുകൾ ഒരുപാട് കവികൾ പാടി പോയിട്ട് വയലുകളൊക്കെ ഇപ്പോൾ മൺമറഞ്ഞു പോയിരിക്കുകയാണ് അല്ലേ. ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് നോക്കുന്നത് പുഴയിലെ മണൽ വാരൽ. പുഴയിലെ മണൽ വാരൽ ഇപ്പോൾ വളരെയധികം പുഴകളെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് ഏത്? പുഴകളിൽ മണൽ വാരുന്നത്. മണൽ വാരിയാൽ സംഭവിക്കുന്ന പുഴക്ക് പുഴയില് ആഴത്തിലുള്ള ഗർത്തങ്ങൾ രൂപപ്പെടും. ഗർത്തങ്ങൾ രൂപപ്പെട്ടാൽ അവിടെ എന്ത് ചെയ്യും? ജലങ്ങളൊക്കെ അതിലേക്ക് ഇറങ്ങിപ്പോകും. മണൽ ജലം ഇറങ്ങിപ്പോകുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കിണറുകളിൽ അല്ലെ കുളങ്ങളിലെല്ലാം വെള്ളം എന്ത് ചെയ്യും? താഴ്ന്നു പോകും. വെള്ളം വറ്റിപ്പോകും. വെള്ളത്തിൻ്റെ അപര്യാപ്തം ഉണ്ടാവും. കൂടാതെ
ഇപ്പോഴെന്താണ് കുഴിച്ച് മണൽ പുഴകളിലൊക്കെ കുഴിച്ച് എന്താണ് പാറകളൊക്കെ കാണുന്ന അത്രയും വിധത്തില് പുഴകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ കുഴിച്ചിട്ട്. ഇനിയിപ്പോൾ ഒരു എന്താണ് ഇതിലൊരു ചിത്രം കാണിക്കുന്നത് സഞ്ചരിക്കുന്ന കുന്നുകൾ, സഞ്ചരിക്കുന്ന കുന്നുകൾ, കുന്നുകൾ സഞ്ചരിക്കാറുണ്ടോ? പണ്ടൊക്കെ നമ്മൾ കുന്നുകൾ ലോറിയൊക്കെ കയറി പോവുകയാണ് ചെയ്യുന്നത് അല്ലേ, അതാണ് കാണല്. കുന്നുകളിലേക്ക് ലോറികളൊക്കെ കയറി പോകുന്നതാണ് കാണുന്നത്. ഇപ്പോഴോ? ഇപ്പോൾ ലോറികൾ കയറി പോകുന്ന കുന്നുകൾ, ലോറികൾ കയറി പോകുന്ന കുന്നുകളാണ് ഇപ്പോൾ പതിവ് കാഴ്ച. എന്താണ്? അതായത് മണ്ണിടിക്കുന്നത് അല്ലേ, മണ്ണിടിച്ച് ലോറികൾ എന്താണ് കുന്നല്ലടിച്ചിട്ട് മണ്ണുകൊണ്ട് പോകുന്ന കാഴ്ചകൾ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്താണ്? ലോറികളിൽ കയറി പോകുന്ന കുന്നുകൾ എന്ന്. അടുത്തതിലേപോലെ എന്താണ്? മണ്ണ് പുഴയിലെ മണൽ വാരൽ, അതേപോലെ മൺമറയുന്ന വയൽ, അതേപോലെ തന്നെ എന്താണ് കുന്നിടിക്കൽ. കുന്നിടിക്കൽ ഇപ്പം വ്യാപകമായിട്ട് നടക്കുന്നുണ്ടല്ലേ. കുന്നിടിക്കുന്നത് കൊണ്ട് എന്താണ്? പ്രകൃതികൾക്ക് പ്രകൃതിയുടെ സന്തുലനാവസ്ഥ തകരാറിലാവും. ഉരുൾപൊട്ടലൊക്കെ വരുന്നത് ഇതുകൊണ്ടാണ്. കൂടാതെ എന്താണ്? വെള്ളപ്പൊക്കം. കുന്നിടിക്കൽ സംഭവിക്കുന്നു നമ്മുടെ മഴവെള്ളം സംഭരിക്കുന്ന, മഴവെള്ളത്തിന് നിൽക്കാനുള്ള അല്ല സംഭരിച്ച് നിൽക്കാനുള്ള ആ സ്ഥലമാണ് കുന്നും പ്രദേശം. അത് ഇടിച്ചു കഴിഞ്ഞാൽ വെള്ളം എന്താവും? വെള്ളം അവിടെ സംഭരിച്ച് നിൽക്കാൻ പറ്റൂല. അത് വെള്ളപ്പൊക്കമായിട്ടും പ്രളയമായിട്ടെല്ലാം രൂപാന്തരപ്പെടും. നമ്മൾക്കറിയുന്നത് തന്നെയല്ലേ, 2 വർഷം മുമ്പേ കേരളത്തിൽ നടന്ന മഹാപ്രളയം ഓർമ്മ വരുന്നല്ലേ. കുന്നിടിക്കൽ കേരളത്തിൽ ഇന്ന് വ്യാപകമായിട്ട് നടക്കുന്ന പ്രവർത്തനമാണ്. അതുകൂടാതെ മറ്റ് ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് മണ്ണിന്റെ നാശത്തിന് കാരണമാകുന്നത് നമ്മൾക്ക് നോക്കാം. വനനശീകരണം, അശാസ്ത്രീയമായ കൃഷിരീതികൾ. വനനശീകരണം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? മഴകൾ പൊതുവെ കുറഞ്ഞു പോകുന്നു അല്ലേ, മഴകൾ കുറവായി പോകുന്നു. വനനശീകരണം, മണ്ണുകൾ എന്ത് ചെയ്യുന്നു? ഒലിച്ചു പോകുന്നു. കൂടുതൽ മണ്ണിനത് ദോഷകരമായി ബാധിക്കുന്നു. അശാസ്ത്രീയമായ കൃഷിരീതികൾ, അശാസ്ത്രീയമായ കൃഷിരീതികൾ എന്തെല്ലാമാണ്? വയലുകളിൽ മേൽമണ്ണ് ഉപയോഗിച്ച് ഇഷ്ടിക നിർമ്മിക്കുന്നതിന് പകരം ഉപയോഗ ശൂന്യമായ പ്ലാസ്റ്റിക്, കളിമൺ, പാത്ര ഫാക്ടറികളിൽ നിന്നുള്ള അവശിഷ്ടം എന്നിവ ഉപയോഗിച്ച് കെട്ടിടം നിർമ്മിക്കാനുള്ള കട്ടകൾ നിർമ്മിക്കുന്ന സങ്കേതം നിലവിലുണ്ട് അല്ലേ. ഇതൊക്കെ നിർമ്മിക്കാനുള്ള സങ്കേതം എന്താണ് നിലവിലുണ്ട്? ഇത് പരിസര മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുമല്ലേ. അതുകൊണ്ട് നമുക്ക് ഇത്തരം മാതൃകകൾ ഉപയോഗിച്ചുകൂടെ എന്നാണ് പറയുന്നത്. പരിസര മലിനീകരണം മാറ്റാൻ വേണ്ടി എന്താണ്? പ്ലാസ്റ്റിക്, ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്, കളിമൺ പാത്ര ഫാക്ടറികളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ എന്നിവ ഉപയോഗിച്ചിട്ട് പരിസര മലിനീകരണം തടയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾക്ക് മുമ്പേ പറഞ്ഞ 3 മണ്ഡലങ്ങൾ എന്തെല്ലാമാണ്? ജലമണ്ഡലം, ശിലാമണ്ഡലം, വായുമണ്ഡലം, ജൈവമണ്ഡലം അല്ലേ. ശിലാമണ്ഡലം, വായുമണ്ഡലം, ജലമണ്ഡലം, ഇത് 3 കൂടിയതാണ് ജൈവമണ്ഡലം. നമ്മൾക്ക് ആദ്യമായിട്ട് ജലമണ്ഡലം എന്നതിനെ കുറിച്ച് പറയാം. ഭൗമോപരിതലത്തിന്റെ, ഭൂമിയുടെ ഉപരിതലത്തിന്റെ 2/3 ഭാഗം കൊണ്ടാണ് വെള്ളമാണ് അല്ലേ, അറിയുന്നല്ലേ. ഭൂമിയുടെ 2/3 ഭാഗവും ജലമാണ്. സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, അരുവി ഇവയെ കൂടാതെ ഭൂമിയുടെ ഉള്ളിലും ജലം ദ്രാവക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. എന്താണ്? ഭൂമിയുടെ ഉൾവശങ്ങളിലും എന്ത് കാണുന്നു? ജലം ദ്രാവക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ധ്രുവ പ്രദേശങ്ങളിലും വളരെ ഉയരമുള്ള പർവ്വതങ്ങളുടെ മുകളിലും ജലം കുറഞ്ഞ് ഖരരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിൽ ഇത് നീരാവിയായും ജലകണികളുമായാണ് നിലകൊള്ളുന്നത്. മേൽപ്പറഞ്ഞ 3 അവസ്ഥകളുമായി ഭൂമിയിലുള്ള ജലമാണ് ജലമണ്ഡലം. മനസ്സിലായില്ലേ? അമൂല്യമായ ശുദ്ധജലം. എന്താണ് അമൂല്യമായ ശുദ്ധജലം? ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അത്യന്താവശ്യമാണ് അമൂല്യമായ ശുദ്ധജലം. നദികൾ, തടാകങ്ങൾ,
കായൽ കിണർ തുടങ്ങിയവയിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധ ജലത്തിൽ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ജലത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞ ശതമാനമാണ്. ബാക്കി ജലം മുഴുവനും ധ്രുവപ്രദേശങ്ങളിലും പർവ്വതങ്ങളിലൂടെ മുകളിലുമായി ഉറഞ്ഞു കിടക്കുന്നു. മഞ്ഞ് പാളികളായിട്ട് ഉറഞ്ഞു കിടക്കുന്നു പർവ്വതങ്ങൾ മുകളിൽ. എന്ത് ബാക്കിയുള്ള ജലങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പലയിടത്തും ഏറെ പരിമിതികളുണ്ട്. ജലദൗർലഭ്യം, ഇനി ജലദൗർലഭ്യത്തിന് കാരണമെന്താണ്? ഭൂമിയിൽ മനുഷ്യൻ്റെ വിവേകരഹിതമായ ഇടപെടലുകൾ കൊണ്ട് അല്ലേ. അതുകൊണ്ട് ശുദ്ധജലം കിട്ടാതെ വരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യമേ ഒന്നുകൂടി പറയാം എന്താണ് ഇന്ന്. അത് നമ്മൾ ഭൂമിയുടെ ഉത്ഭവം, ഭൂമിയും എങ്ങനെയാണ് രൂപപ്പെട്ടത്, അതുപോലെ അതിൽ ജീവജാലങ്ങൾ രൂപപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ തന്നെ ഭൂമിയിലുള്ള പ്രധാനപ്പെട്ട ഭൂരൂപങ്ങൾ, പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതേപോലെ ശിലാമണ്ഡലം, ജലമണ്ഡലം, പിന്നെ ഖരമണ്ഡലം, ജൈവമണ്ഡലം, ഇങ്ങനെ നാല് മണ്ഡലങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വയലുകൾ, മൺമറയുന്ന വയലുകൾ, പുഴയിലെ മണൽ വാരൽ, കുന്നിടിച്ചൽ എന്നിവയെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇവിടെ നമ്മൾക്ക് നിർത്താം.